Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Assalatu wassalamu ala rasulil ameen. Wa ala alihi wa sahbihi ajma'in. Amma ba'd. Ya ayyuhal ladhina amanu attaqullaha haqqa tuqati. Wa la tamutunna illa wa antum muslimun. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آدرنيه رأي أدكشن پريانگر رأي كوٹكاري لوگتك ധാരാളം സമൂഹങ്ങൾ മുൻകഴിഞ്ഞ കാലങ്ങളിലായിക്കൊണ്ടയക്കപ്പെട്ടിട്ടുണ്ട്. അവരിലേക്കെല്ലാം താക്കീത് നൽകാനായി ധാരാളം മഹത്വ്യക്തികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ 124,000 പരം പ്രവാചകന്മാർ ലോകത്തേക്ക് താക്കീത് നൽകുവാനായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടവരാണ്. തീർത്തും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിക്കൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്തേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന ഖുർആനും അദ്ദേഹത്തിൻ്റെ കൈകളിൽ നെഞ്ചുകളിൽ ഉണ്ടായിരുന്നതാണ്. നമുക്ക് കാണാം, ഇന്ന് ലോകത്ത് ധാരാളം മതസമൂഹങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നതാണ്. ധാരാളം മതവേദഗ്രന്ഥങ്ങളെയും മറ്റു വേദഗ്രന്ഥങ്ങളെയും ധാരാളം മതപണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തീർത്തും ആ മതവേദഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിയോഗിക്കപ്പെട്ട ഇറക്കപ്പെട്ട ഖുർആൻ, അതിൽ ധാരാളം ചരിത്രങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. എന്നിരുന്നാലും അതൊരു ചരിത്രവേദ ഗ്രന്ഥമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതല്ല. ധാരാളം ശാസ്ത്രീയ വശയങ്ങളെക്കുറിച്ച് അതിൽ ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണാം. എന്നിരുന്നാലും അതൊരിക്കലും ഒരു ശാസ്ത്രീയ ഗ്രന്ഥമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ എന്തിനു വേണ്ടി വിശുദ്ധ ഖുർആൻ ഈ മാനവരാശിക്ക് മുമ്പാകെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി? ചിന്തിക്കേണ്ടതുണ്ട് നാം. അതിന് ഖുർആൻ തന്നെ മറുപടി പറയുകയാണ്. 2:185 വചനത്തിലൂടെ അല്ലാഹു മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബൈനാത്തിൻ മിനൽ ഹുദാ വൽ ഫർഖാൻ. സത്യാസത്യ വിവേചനങ്ങളിൽ നിന്ന് ആ നേരായ മാർഗ്ഗത്തിലേക്ക് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 1:6 വചനത്തിലൂടെ നിരന്തരമായി നാഥന്റെ മുമ്പിൽ നാം കൈകൂപ്പുന്ന ആ ഒരു പ്രാർത്ഥനയിലൂടെ നാം അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ നേരായ മാർഗത്തിലേക്ക് മനുഷ്യരാശിയെ നയിക്കാൻ വേണ്ടി അത്രേ ഈ വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിന് മുമ്പാകെ അവതീർണമായിട്ടുള്ളത്. ജനങ്ങളെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ 1400 മുമ്പ് ഈ ലോകത്തേക്ക് ഇറക്കപ്പെട്ട ആ ഖുർആൻ അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു വേദഗ്രന്ഥമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ 21 പരം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അഭിസംബോധനം ചെയ്തിരിക്കുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ്. ആ ജനങ്ങളെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കാൻ, അതെ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ആ ജനങ്ങളെ നയിക്കാൻ വേണ്ടി അത്രേ ഈ ഖുർആൻ ഈ ലോകത്തിന് മുമ്പാകെ ഇറക്കപ്പെട്ടിട്ടുള്ളത്. നാം ചിന്തിക്കേണ്ട വിഷയം എന്തെന്നാൽ ആ ഖുർആൻ ഇന്ന് ആ ജനതക്ക് ഏതൊരു അവസ്ഥയിലിരിക്കുന്ന ജനതക്കായിരുന്നു ആ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഇറക്കപ്പെട്ടത് എന്ന ചിന്തയാണ്. അതെ, നൂറ്റാണ്ടുകളുടെ സംസ്കാര പൈതൃകത്തിൽ മുങ്ങിക്കുളിച്ച ആ സമൂഹത്തിലേക്ക്, അതെ, സംസ്കാരത്തിന്റെ നന്മയുടെ സംസ്കാരത്തിന്റെ ഒരു നുള്ളു പോലും അവരുടെ മനത്തകങ്ങളിൽ ഇല്ല, ബാക്കി ഉണ്ടായിരുന്നില്ല. അത്തരമൊരു ജനതയിലേക്കായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ ഈ ഖുർആനുമായി ചെന്നത്. ഓരോ വചനങ്ങൾക്കും ഓരോ അധ്യായങ്ങളും അവർക്കിടയിൽ ഓതി കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ ആ തറയായ അതിനോട് തനി പകർപ്പായ
ഒരു സമൂഹം അവിടെ ഉടലെടുക്കുകയായിരുന്നു. ചിന്തിക്കേണ്ടതുണ്ട് എത്രത്തോളം തീർത്തും അന്ധകാര നിബിഡമായ ആ ജനതയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഖുർആനുമായി ഇറങ്ങിച്ചെന്ന് അവരുടെ മുമ്പാകെ ഓതുകയാണ്. ഖുർആനി വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അവർ അതിൽ നിന്നും മാറി നിന്ന് സത്യത്തിന്റെ പാതയിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വെറും കാൽ നൂറ്റാണ്ടിന്റെ വരുന്ന സമയം കൊണ്ട് 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ആ പ്രവാചകനെ ഖുർആനിന്റെ വെളിച്ചത്താൽ പ്രകാശപൂരിതമാക്കാൻ സാധിച്ചുവെങ്കിൽ ചിന്തിക്കേണ്ടതുണ്ട് നാം എങ്ങനെ ഉണ്ടായിരുന്ന ഒരു ജനത. അതെ, മദ്യത്തിന്റെ ശകങ്ങൾ അവരുടെ ചുണ്ടിൽ നിന്ന് വലിച്ചെറിയാൻ അവർ തയ്യാറായിരുന്നില്ല. വ്യഭിചാരിണികളെ അവരുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ അവർ തയ്യാറായിരുന്നില്ല. യുദ്ധങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു ജനതയെ എത്രത്തോളം എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ കുഴിയിൽ എന്റെ ശ്മശാനം നിങ്ങൾ നിർമ്മിക്കണം. അതിൽ നുതിർന്ന് വീഴുന്ന മദ്യത്തിന്റെ ചഷകങ്ങൾ എന്റെ അസ്ഥിക്കെങ്കിലും നുകർന്ന് രസിക്കാമല്ലോ എന്ന് പറഞ്ഞിരുന്ന ആ സമൂഹത്തെ മാത്രമോ മദ്യത്തിന്റെ പാത്രങ്ങളിൽ ഒരു ഈച്ച വീണ് ചത്താൽ ആ ഈച്ചയായി എനിക്ക് ജനിക്കാൻ സാധിച്ചില്ലല്ലോ, ആ ഈച്ചയെ പോലെ മദ്യം കുടിച്ചു മരിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിരുന്ന ആ ജനതയെ, അതെ, വ്യഭിചാരിണികൾ അവരുടെ വീടിന് മുമ്പിൽ കൊടി നാട്ടിരുന്നു എന്നാണ് വ്യഭിചാരത്തിന്റെ തോതനുസരിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ജനതയെ പരിവർത്തിപ്പിച്ച് അതെ സാംസ്കാരിക സമ്പന്നതയുടെ ഉന്നത സോപാനങ്ങളിൽ കൊണ്ടുവെക്കാൻ ആ പ്രവാചകന് സാധിച്ചുവെങ്കിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെ സാധിച്ചു? ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെയാണ് സാധിച്ചത്. നമുക്കറിയാം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ദാറുൽ അർഖമിലേക്ക് മുഹമ്മദിന്റെ തലവെട്ടാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഊരി പിടിച്ച വാളുമായി ചെല്ലുമ്പോൾ ആരോ ഒരാൾ സഹോദരിയുടെ വീട്ടിലേക്ക് വഴി തിരിച്ചു വിടുകയാണ്. സഹോദരങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കർണപടങ്ങളിലേക്ക് എപ്പോഴോ അടിച്ചു കയറിയ ആ ഖുർആനിക വചനം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈമാനിന്റെ പ്രഭ നിറക്കുകയായിരുന്നു. എങ്ങനെ എത്രത്തോളം ഉക്കാള ചന്തയിൽ ഏതോ ഓരോരുത്തന്റെ തലവെട്ടി അവന്റെ ചെറുവിരയിൽ മാലയായി കോർത്ത് ഉക്കാളയിലും ദുന്മദാസിലും ഗുണ്ടായുസമായി നടന്നിരുന്ന ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വെള്ളം കിട്ടാൽ ചത്താൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ പഞ്ചഭുജമടക്കി നിൽക്കേണ്ടി വരുമെന്ന സ്ഥിതിയിലേക്ക് ആ ഉമർ അലി അള്ളാഹു അൻഹുവിനെ മാറ്റിയത് ഖുർആനായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളി അള്ളാഹു അൻഹുമാരെ സൃഷ്ടിച്ച, സഅദ് ബിനു അബി വഖാസുമാരെ സൃഷ്ടിച്ച, അതെ, അബൂദർമാരെ സൃഷ്ടിച്ച, മുആദ് ബിനു ജബലുമാരെ സൃഷ്ടിച്ച റളി അള്ളാഹു അൻഹും ഈ ഖുർആൻ പോലെ അല്ല, ഈ ഖുർആനെ കൊണ്ട് നമുക്കും സാധിക്കേണ്ടതുണ്ട് ചിലതെല്ലാം. എന്തുകൊണ്ടെന്നാൽ ഖുർആൻ 25 അധ്യായം 52 വചനത്തിൽ പറഞ്ഞതുപോലെയുള്ള അതേ മഹത്തായ ഒരു ജിഹാദിന് നാം തയ്യാറാവേണ്ടതുണ്ട്. ഖുർആൻ എഞ്ചിലേറ്റി ചങ്കുറപ്പോലെ ജനമധ്യത്തിലേക്കിറങ്ങി ഈ ഖുർആനി വചനങ്ങൾ ഉരിയാടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മഹാനായ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദാറുൽ അർക്കമിൽ നിന്ന് അല്പം ഖുർആനി വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഓതി കേൾപ്പിക്കുകയായിരുന്നു. അർറഹ്മാൻ അല്ലമൽ ഖുർആൻ തുടങ്ങിയ വചനങ്ങൾ അദ്ദേഹത്തിന് അത് കേട്ടവാടെ തിടുക്കമായി മക്കാ മുശ്രിക്കുകൾക്ക് മുമ്പാകെ ഈ വചനങ്ങൾ ഓതി കേൾപ്പിക്കാൻ അദ്ദേഹത്തിന് തിടുക്കമാവുകയാണ്. അദ്ദേഹം ദാറുൽ അർക്കമിൽ നിന്ന് കഅബയുടെ പരിസരത്തേക്ക് ഓടുകയാണ്. അബൂജഹലിന്റെ മുമ്പിൽ അബൂലഹബിന് മുമ്പിൽ ചങ്കുറപ്പോടെ നെഞ്ചൂക്കോടെ ഈ അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമുൽ ബയാൻ തുടങ്ങിയ വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്തപ്പോൾ ഇല്ല, ആരും മാലയായിട്ട് സ്വീകരിച്ചില്ല. അദ്ദേഹത്തെ അടിച്ചമർത്തുകയായിരുന്നു. നാനാ ഭാഗത്ത് നിന്ന് വന്ന അടികൾ അദ്ദേഹം സ്വന്തം ശരീരം കൊണ്ട് തടുക്കേണ്ടി വന്നു. അദ്ദേഹം ബോധരഹിതനായി വീഴുകയാണ്. അവർ പിരിഞ്ഞു പോയതിനു ശേഷം മറ്റു സഹാബത്ത് അദ്ദേഹത്തെ തിരിച്ചെടുത്ത് റസൂൽ സന്നിധിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നു? റസൂലെ, ഇനിയും എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഇനിയും ഞാൻ അവർക്ക് മുമ്പാകെ പോയി ഖുർആൻ പാരായണം ചെയ്യുമെന്ന് നെഞ്ചൂക്കോടെ പറയുകയുണ്ടായ ആ സ്വഹാബത്തിനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് സാധിച്ചുവെങ്കിൽ തുടങ്ങിയ വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന അറേബ്യൻ ഉപദ്വീപിലെ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചപ്പോൾ അവരുടെ നെഞ്ചകം പിടിച്ചു കുലുക്കുകയായിരുന്നു ഈ ഖുർആനിക വചനങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അതെ, നിങ്ങൾ ശൈത്താനിൽ നിന്നുള്ള ചില ചീനീചവൃത്തികൾ നിങ്ങളുടെ
ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനി വചനങ്ങൾ മൂലം ആ ജനത്തെ ഓതി കേൾപ്പിച്ചപ്പോൾ ഫഹൽ അൻതും മുൻതഹൂൻ, അതെ ഇതിൽ നിന്ന് നിങ്ങൾ വിരമിക്കാൻ തയ്യാറാണോ എന്നൊരു വാചകം വന്നപ്പോൾ മദീനയുടെ പരിസരത്ത് നിന്ന് മദീന പട്ടണങ്ങളിലൂടെ അതെ മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകി എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ചിന്തിക്കേണ്ടതുണ്ട് നാം എപ്രകാരം അള്ളാഹുവിന്റെ റസൂലിന് ഇത്രമാത്രം ഒരു പരിവർത്തനം ആ ജനതയിൽ സൃഷ്ടിക്കാൻ സാധിച്ചു. അത് അള്ളാഹുവിൽ നിന്നുള്ളതായത് കൊണ്ടാണ്. ഇല്ല, ലോകത്ത് നിന്ന് നിലനിൽക്കുന്നതിൽ ഒരു വേദഗ്രന്ഥങ്ങൾക്കും പറയാൻ സാധിക്കാത്ത രീതിയിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, അത് അള്ളാഹുവിൽ നിന്നിറങ്ങിയതാണ്. ഇത്തരം ഒരു വചനങ്ങൾ നെഞ്ചിലേറ്റി ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തൗഹീദ് പറയാൻ എന്തിനെ നാം ഭയക്കണം? അതാണ് നമ്മുടെ മനസ്സിൽ കുത്തിവെക്കേണ്ടത്. മാത്രമല്ല നാം ചിന്തിക്കേണ്ടതുണ്ട് ഈ ഖുർആനിനെ കുറിച്ച് പുറകിലായ ശാസ്ത്രജ്ഞന്മാരും അതുപോലെയുള്ള മഹത് വ്യക്തികളും ഖുർആനിനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പല വിഷയങ്ങളും അതെ 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ശാസ്ത്രം കണ്ടുപിടിക്കുകയുണ്ടായി. ചേനേശയിലെ ദൃഷ്ടാന്തം, തേനീച്ചയിലെ ദൃഷ്ടാന്തം, ജബലുകളിലെ ദൃഷ്ടാന്തം, മലകളിലെ ദൃഷ്ടാന്തം മാത്രമോ? ഓരോ ജന്തുവിലും ഖുർആൻ ഉപമിച്ച ഓരോരോ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ശാസ്ത്രം വ്യക്തമായി പഠിച്ചു. അവർക്ക് ബോധ്യമായി ഇത് ദൈവികമാണെന്ന്. ധാരാളം ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നതിന് നമ്മ സാക്ഷിയാണ്. മാത്രമോ, ലോകത്തെ പിൽക്കാലത്ത് കണ്ടെത്തിയ ഓരോരോ വിഷയങ്ങളും ഇതുപോലെ തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ പ്രവാചകൻ ആ സമൂഹത്തെ പഠിപ്പിച്ച ആ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നാം. നമുക്ക് നെഞ്ചത്തെ കേൾക്കാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ മുൻഗാമികൾ ചെയ്തത് അതായിരുന്നു. ഈ ഖുർആനിനെ അവർ നെഞ്ചത്തിലേക്ക് ഏറ്റി ചങ്കുറപ്പോടെ തൗഹീദ് പറയാൻ അവർ തയ്യാറായി. അതുപോലെ ഈ ഖുർആനിനെ നാം നെഞ്ചകത്തേക്കേക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യാതൊരു രീതിയിലുള്ള ഭയപ്പാടുമില്ലാതെ മറ്റു വീടുകളിലേക്ക് അതെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും കമ്പോളങ്ങളിലും ഈ ഖുർആനി വചനങ്ങൾ പാരായണം ചെയ്തവരായിരുന്നു മുൻഗാമികൾ. അവർക്കവിടെ സഹിക്കേണ്ടി വന്ന ത്യാഗം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ 2-ാം അധ്യായം 241-ാം വചനത്തിലൂടെ പറയുന്നു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലം ما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. ഖുർആൻ 3-ാം അധ്യായം 142-ാം വചനത്തിലൂടെ 124-ാം വചനത്തിലൂടെ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലം يعلم الله الذين جاهدوا منكم ويعلم الصابرين. നിങ്ങളുടെ മുൻഗാമികൾ സഹിച്ചതുപോലെ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുകയും വിറപ്പിക്കപ്പെടാതിരിക്കുകയും വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോവാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സാധ്യമല്ല. സഹിക്കേണ്ടി വരും, സഹനങ്ങൾ നടത്തേണ്ടി വരും. സഹിച്ച് എത്രത്തോളം? അല്ലാഹിന്റെ സഹായം എപ്പോൾ എന്ന് അവർ ചോദിക്കപ്പെടുന്നത് വരെ അവർ വിറപ്പിക്കപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രത്തോളം ത്യാഗം സഹിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അവർ ഈ ഖുർആനിനെ നെഞ്ചകത്തേറ്റി മറ്റുള്ളവർക്ക് പകർത്തിക്കൊടുത്തവരാണ്. നമുക്കും സാധിക്കേണ്ടതുണ്ട്. ഈ സമാജത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തെന്നാൽ ഇന്ന് രാവിലെ മുതൽ നാം ശ്രവിച്ച ഓരോരോ വിഷയങ്ങളും മനസ്സിലാക്കി ജീവിതത്തിലുടനീളം പകർത്തണമെന്നും, മാത്രമല്ല ഇതുവരെ നെഞ്ചകത്തേക്ക് ഇറക്കാതെ അതെ തൊണ്ടക്കുഴിയിൽ മാത്രം നിൽക്കുന്ന രീതിയിലല്ല ഖുർആനിനെ കുറിച്ച് പഠിച്ചതും പഠിച്ചതും മനസ്സിലാക്കിയതും നാം എന്നും ജീവിതത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്, നിലകൊള്ളിക്കേണ്ടതുണ്ട്. മാത്രമല്ല മറ്റുള്ളവർക്ക് ഇതിൻ്റെ വ്യക്തതയിലൂടെ ഇതിൻ്റെ സത്യമായിക്കൊണ്ട് ഇതിൻ്റെ സത്യത്തെ അറിയിച്ചു കൊണ്ടും മറ്റുള്ളവരിലേക്ക് നാം എത്തിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിലെ മുതൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഓരോരോ വിഷയങ്ങളെയും അല്ലാഹു ഒരു നന്മയാക്കി തിരഞ്ഞെടുത്ത് നാളെ നമ്മുടെ മീസാനിൽ കലം തൂങ്ങുന്നതാക്കി മാറ്റുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടുമാറാകട്ടെ. അതെ, നരകാഗ്നിയിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കരകയറ്റുമാറാകട്ടെ. ഖുർആനിൻ്റെ അഹ്ലുകാർക്ക് കിട്ടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം. എന്തെന്ന് വെച്ചാൽ ലീവിന് പോവുകയാണ്. അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാലുള്ള വിഷയങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ തന്നെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.